എല്ലാവർക്കും ജിയോ മാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് നമുക്ക് സമാന്തര ശ്രേണികളിലെ തന്നെ പദങ്ങളുടെ എണ്ണം, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ അതും ഇക്വേഷൻ പഠിക്കാതെ തന്നെ എങ്ങനെ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കാം. 3, 8, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 253 എന്ന് ചോദിച്ചാൽ, ഇവിടെ ചോദ്യം 3 മുതൽ 283 വരെ ആകെ എത്ര പദങ്ങളുണ്ട് എന്നാണ്. 3 മുതൽ 283 വരെയുള്ള പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി എൻ കാണണമെങ്കിൽ എണ്ണാം പദം കാണുന്നതിനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് പൊതു വ്യത്യാസം കൊണ്ട് ഹരിച്ച് +1 ചെയ്താലും നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഈ മെത്തേഡ് ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പഠിച്ച അതേ മെത്തേഡ് തന്നെ, ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 8 ഉം 3 ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അതിന് കൂടെ വരേണ്ടത് പദങ്ങളുടെ എണ്ണത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന എൻ. ഇനി ഈ പൊതു വ്യത്യാസത്തിനോട് കൂടി ഏത് സംഖ്യ കൂട്ടിയാലാണോ കുറച്ചാലാണോ ആദ്യ പദം കിട്ടുന്നത്, അതായത് 5നേക്കാളും ചെറുതാണ് 3 എന്നുള്ളത് കൊണ്ട് -5, 3 ആവണമെങ്കിൽ 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. ഇനി 5n-2, ഇവിടെ നമ്മൾ അറിയേണ്ടത് 253 കിട്ടണമെങ്കിൽ, 253 കിട്ടണമെങ്കിൽ ഏതിൽ നിന്ന് 2 കുറച്ചാൽ 253 കിട്ടും എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് ഇതാണ് 253. അപ്പൊ ഏതൊരു സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ 253 കിട്ടും? ഏതിൽ നിന്നാണ്? 255 നിന്ന് 2 കുറച്ചാൽ 253 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ഏതാണ്? ഈ എൻ എന്ത് എന്നാണ്, എത്ര പദങ്ങളുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 255 കിട്ടണമെങ്കിൽ ഈ 5നോട് കൂടി, 5 എൻ എന്ന് പറഞ്ഞാൽ 5 × n എന്നാണ്. അപ്പൊ 5നോട് കൂടി ഏത് സംഖ്യ ഗുണിച്ചാൽ 255 കിട്ടും. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ 255നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അതായത് ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 255 കിട്ടുന്ന പറഞ്ഞാൽ 255നെ 5 കൊണ്ട് ഹരിച്ചതായിരിക്കും ഇവിടെയുള്ള സംഖ്യ എന്ന് പറയുന്നത്. 255നെ 5 കൊണ്ട് ഹരിച്ചാൽ 25ൽ 5 പ്രാവശ്യം, 5ൽ 1 പ്രാവശ്യം, അങ്ങനെ നമുക്ക് 51 കിട്ടി. അതായത് 5നെ 51 കൊണ്ട് ഗുണിച്ചാലാണ് 255 കിട്ടുക. അപ്പൊ നമ്മുടെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 51 പദങ്ങളാണ് ഇവിടെ ഉണ്ട്. 51ാമത്തെ പദമായിരിക്കും 253. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 51ാം പദം. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. 41, 50, 59 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 230 എന്ന് ചോദിച്ചാൽ, നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊതു വ്യത്യാസം 50ഉം 41ഉം തമ്മിലുള്ള വ്യത്യാസം 9, അത് കൂടെ എഴുതേണ്ടത് എന്നാണ്. ഇനി 9നേക്കാളും വലുതാണ് 41, അതുകൊണ്ട് +9നേക്കാളും എത്ര കൂടിയതാണ് 41 എന്ന് നോക്കുക. 32 കൂടുതലാണ് 41 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആൻസറിലേക്ക് പോവാം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? ഇതിലെ 230, അതായത് ഏതോ ഒരു സംഖ്യയോട് കൂടി 32 കൂട്ടിയാൽ 230 കിട്ടണം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 198നോട് കൂടി 32 കൂട്ടിയതാണ് 230 എന്ന് പറയുന്നത്. അപ്പൊ 198, 9n 198, അതായത് 9നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 198 കിട്ടണം. അപ്പൊ ആ സംഖ്യയാണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. അപ്പോൾ 198 ഹരിക്കണം ഏത്? 9. അതായത് 9നോട് കൂടി ഏതോ ഒന്ന് ഗുണിച്ചാൽ 198 കിട്ടണം എന്ന് പറഞ്ഞാൽ 198നെ 9 കൊണ്ട് ഹരിക്കുക. 9, 19 രണ്ട് പ്രാവശ്യം, ശിഷ്ടം 1, 18, 9 രണ്ട് പ്രാവശ്യം. അപ്പൊ 22, അതായത് 9 ×
संख्य आंसर पदूचरण श्रेणी पदूचना चौदह पुद व्यस पुद व्यस व्यत मुझे व्यत अंजे वर एन इन अंजे कूड़ल आयो प्लस अंजे कूड़ियां पदावे पद नूचना चौदह अदायदी पदोड़ी पदा कूड़ियां नूचति ऐख्योड़ कूड़ी पदा कूड़ियां नूचति पदाड़ कूड़ी नूचि पदूिया नूचि मुपत्ति संख्य गुणी अंजोड़ गुणी संख्य अंजोड़ी ऐसी संख्य गुणी नूचि संख्य का नूचि पदे अंजुक हरच नोकिया मे अंज नूचि पद रुण शिष्ट पद मूं तवण अदायद अंजे इंटू इति मूं नूचि पद अंजे इंटू इति मूचाणी नमक एनपये स्थानी इवे इन अदायद इति मूं पद नूचिपत् ओके नम्मुडे आंसर इवती मूद पद नूच आंसर कम पद पढ़ु पद पढ़ु इवे नमुक इक्वेशन पढ़ा पी एस एलू चोद चोद पद पद अब नमक इक्वेशन पढ़ा तेन वह ओके ഈ എപ്പിസോഡിൽ നിന്നും പിഎസ്സി ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് പദങ്ങളുടെ തുക ഇത് ഇതുപോലെ തന്നെ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കേ താങ്ക്സ്